യൂത്ത് കോൺഗ്രസ് കോട്ടായി മണ്ഡലം സമ്മേളനം നടത്തി. ശ്രീപത്മ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നേടിയെടുത്തതിനു ശേഷം ഈ രാജ്യത്ത് 30 കോടി ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ 30 കോടി ജനവിഭാഗങ്ങൾ അന്ന് വളരെയധികം സാമ്പത്തികമായി പട്ടിണിയുമായി പ്രയാസപ്പെട്ട കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഞ്ചവത്സര പദ്ധതിയിലൂടെ ഈ രാജ്യത്തെ നടത്തിയ ഒരുപാട് വികസനങ്ങളുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യം പ്രധാനം നൽകിയത് കൃഷിക്കാർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ട അവാർഡ് മേടിച്ച രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ആ കാലഘട്ടത്തിൽ കാമരാജും പ്രിയപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവൊക്കെ ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ഡാമുകൾ സ്ഥാപിച്ചു. ആ ഡാമുകളിലൂടെ കനാലുകൾ നിർമ്മിച്ച് കർഷകർക്ക് വേണ്ട വെള്ളം എത്തിച്ചു കൊടുത്ത് ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മണ്ഡലം പ്രസിഡന്റ് പി പി സുധ അധ്യക്ഷയായി. തരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുനിൽ ചുവട്ടുപാടം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി റഫീഖ് വലപ്പുഴ, ഐ എൻ ടി യു സി പ്രസിഡന്റ് സി കെ ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ പി എസ് ലക്ഷ്മിക്കുട്ടി, കർഷക കോൺഗ്രസ് പ്രസിഡന്റ് സി എം ശശി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ എം എൻ രാമകൃഷ്ണൻ, കോട്ടായി പഞ്ചായത്തിലെ മികച്ച ക്ഷീരകർഷകൻ കണ്ണൻകുട്ടി എന്നിവരെ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് കോട്ടായി മണ്ഡലം ജനറൽ സെക്രട്ടറി എം സി സുഭാഷ് സ്വാഗതവും കെ സി നിതീഷ് നന്ദിയും പറഞ്ഞു. യു ടി വി ന്യൂസ്, പാലക്കാട്.